ആൽഫ ടിവിയുടെ എല്ലാ ബഹുമാന്യ കേൾവിക്കാർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. മനുഷ്യജീവിതം വിവിധ കാലഘട്ടങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നതാണ്. ബാല്യകാലം നമുക്കറിയാം, ശൈശവ ഒരു കാലഘട്ടമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്. അങ്ങനെ വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൗമാരപ്രായമെന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ്, അതിനുശേഷമുള്ള യൗവന കാലഘട്ടം. എന്നാൽ ഈ കൗമാരം യൗവന കാലഘട്ടമെന്ന് പറയുന്നത് ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ്, വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഒരു പുതിയ തലമുറ എന്നാണ് ആളുകൾ അവകാശപ്പെടുന്നത്, ന്യൂ ജെൻ എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടം, ഈ തലമുറയുടെ കാലഘട്ടമെന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന ഒരു കാലഘട്ടം. ബൈബിളിലെ 1 തിമോത്തിയോസ് 4 അതിൻ്റെ 12 ഇങ്ങനെയാണ്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. അപ്പോസ്തലനായ പൗലോസ് യുവാവായ തിമോത്തിയോസ് എന്ന് പറയുന്ന തൻ്റെ വിശ്വാസത്തിലെ നിജപുത്രനായ പ്രിയ മകനോട് പറയുകയാണ്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, നിന്റെ യൗവനം ആരും ഇല്ലാതാക്കി കളയരുത്. നീയാകട്ടെ മറ്റുള്ളവരാകട്ടെ നിനക്ക് ലഭിച്ച ഈ കാലഘട്ടത്തെ വെറുതെയാക്കി കളയരുതെന്നൊന്ന് പറയുകയാണ്. കാരണം ആ കാലഘട്ടം അങ്ങനെ ആകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസൻ ഈ വലിയൊരു നിർദ്ദേശം നൽകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ കാലഘട്ടത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഈ കാലഘട്ടത്തെ ശരിയായ ദിശയിൽ തിരിച്ചുവിട്ടില്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു കാലഘട്ടമാണ്. യൗവന കാലഘട്ടമെന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പ്രശ്നസങ്കീർണമായ ഒരു കാലഘട്ടമാണ്. കൗമാരപ്രായത്തിൽ പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ, വൈദ്യശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ കാലഘട്ടമാണ്, വളർച്ചയുടെ ഒരു പ്രത്യേക കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തെ മനസ്സിലാക്കി ശരിയായ റൂട്ടിൽ, ശരിയായ ദിശയിൽ, ശരിയായ ചിന്താഗതിയിൽ ആ കാലഘട്ടത്തെ തിരിച്ചുവിടാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ പ്രശ്നമുള്ളതെന്നാണ് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. നമുക്കറിയാം ഈ കാലഘട്ടമെന്ന് പറയുന്നത് കൂട്ടിൽ നിന്ന് അഴിച്ചുവിടുന്ന ഒരു കിളിയെപ്പോലെ ഉയരങ്ങളിലേക്ക് പറന്ന് അകലാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം, പറന്ന് ഉയരാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല തീയുടെ അടുത്തേക്ക് പറന്നെടുക്കുന്ന ഈയാമ്പാറ്റകളെ പോലെ വെളിച്ചം കാണുമ്പോൾ അതിൻ്റെ അപകടം മനസ്സിലാക്കാതെ അതിൻ്റെ അടുത്തേക്ക്, തീയുടെ അടുത്തേക്ക് പറന്നെടുക്കുന്ന ഒരു കാലഘട്ടം. പട്ടമറിയാം, പറപ്പിക്കുന്ന ആകാശത്ത് പറപ്പിക്കുന്നതാണ് പട്ടം. ഈ കാലഘട്ടമെന്ന് പറയുന്നത് നൂല് പൊട്ടിയ, നിയന്ത്രണം പൊട്ടിയ ഒരു പട്ടം പോലെയാണ്, വിശാലമായ നീലാകാശത്ത് എങ്ങും പറന്നു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം. മാത്രമല്ല കെട്ടഴിഞ്ഞ് ഒഴുക്കിൽപ്പെട്ട് ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു വള്ളം പോലെയാണ്, എവിടേക്ക് ഒഴുകുമെന്നറിയാതെ ആ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഞാനിതൊക്കെ ഓർപ്പിച്ചതിൻ്റെ കാരണം ശരിയായ നിലയിൽ ഈ കാലഘട്ടത്തെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ആണ്. ആഗ്രഹിക്കുന്ന എന്തും, കൊതിക്കുന്ന എന്തും നേടിയെടുക്കണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഈ കാലഘട്ടത്തിൽ കൂടുതലായി ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഈ കാലഘട്ടത്തിലുള്ള വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അനുകരണമാണ്. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ പലവിധമായ കാര്യങ്ങൾ അനുകരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം, ഈ യുവത്വത്തിൻ്റെ കാലഘട്ടം, യൗവന കാലഘട്ടം അനുകരിക്കുന്നൊരു കാലഘട്ടമാണ്. എന്തിനേയും ഏതിനേയും കണ്ടാൽ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവരതിനെ അനുകരിക്കുകയാണ്, അതുപോലെ ആകാൻ ആഗ്രഹിക്കുകയാണ്. സിനിമയിലൊക്കെ ഉള്ള നായകന്മാരെ പോലെ, ചില വ്യക്തിത്വങ്ങളെ പോലെ, ചില ജീവിതങ്ങളെ പോലെ അവർ ജീവിക്കുന്നത് പോലെ, അവർ വസ്ത്രം ധരിക്കുന്നത് പോലെ, അവർ നടക്കുന്നത് പോലെ, അവർ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാലഘട്ടം. ഒരു ദിവസം ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തോട് ഇങ്ങനെ യാത്ര ചെയ്ത് പോയി. അപ്പം
അവിടെ കുറേ ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ കോളേജ് വിട്ട് ഇങ്ങനെ കുട്ടികളും ഒക്കെ പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിൽ നടന്നു പോകുന്ന ആളുകൾ എല്ലാവരും ഒരുപോലെയുള്ളൊരു വേഷം ധരിച്ചിരിക്കുക. അപ്പോൾ ഞാൻ അന്നേരമാണ് അത് ശ്രദ്ധിച്ചത്. ഞാൻ അവിടേക്ക് ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പല സ്ഥലത്തും അത് കാണാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചപ്പോഴാണ് ആ അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങിയ ഏതോ ഒരു സിനിമയിലെ ഒരു വേഷമാണ്. അപ്പോൾ അതുപോലെ തന്നെ യുവാക്കളായ ആളുകളൊക്കെ, ചെറുപ്പക്കാരായ ആളുകൾ അത് അതുപോലെ തന്നെ ആ വസ്ത്രത്തെ അവരനുകരിക്കുക. മുടി വെട്ടുന്നതാണെങ്കിലും വസ്ത്രധാരണമാണെങ്കിലും എല്ലാം അനുകരിക്കുന്ന ആളുകൾ. അതിനെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ടിവിയും അതുപോലെയുള്ള മാധ്യമങ്ങളും ഒക്കെ അതിനെ സ്വാധീനിക്കുന്നതാണ്. അങ്ങനെയുള്ള സ്വാധീന വലയത്തിലൊക്കെ പെട്ട് പല കാര്യങ്ങളും അനുകരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. ഈ ചില അനുകരണങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. ചിലർ മുടി വെട്ടിയിരിക്കുന്നത് കണ്ടാൽ, ചിലർ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ പലപ്പോഴും നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, പലതും നാം അറിയാതെയാണ് അനുകരിക്കുന്നത്. പലതും നാം നല്ലതാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ സമൂഹം അത് വെറുപ്പോടുകൂടിയാണ് കാണുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, അനുകരിക്കുന്നെങ്കിൽ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെപ്പോലെ അനുകരിക്കാൻ കൊള്ളാവുന്ന മറ്റൊരാളില്ല. നമുക്ക് നോക്കാൻ കൊള്ളാവുന്ന, നമുക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ തെറ്റായതൊന്നും അനുകരിക്കാൻ നമ്മളോട് പറയാറില്ല. അവൻ തെറ്റൊന്നും അനുകരിക്കാൻ നമ്മളെ പഠിപ്പിക്കാറില്ല. നല്ലത് മാത്രം അനുകരിക്കുവാൻ ലോകത്തെ പഠിപ്പിച്ച ഒരനുഗ്രഹീത വ്യക്തിപ്രഭാവമാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ അനുകരിക്കുന്നെങ്കിൽ ജീവിതത്തിൽ ഒരു പരാജയവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അനുകരിക്കുമ്പോൾ ശരിയായ നിലയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ലോകത്തിൻ്റെ മ്ലേച്ഛതകളല്ല നാം അനുകരിക്കേണ്ടത്. ദൈവീകമായ വിഷയങ്ങളോട് താല്പര്യമുള്ള, ആത്മീകരെന്ന് അഭിമാനിക്കുന്ന, ദൈവീക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പോലും ലോകത്തിൻ്റെ മ്ലേച്ഛതകളെ അവരുടെ ജീവിതത്തിൽ അനുകരിക്കാറുണ്ട്. അതൊക്കെ എത്രയോ അപകടകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അനുകരിക്കുകയാണെങ്കിൽ അനുകരിക്കാൻ കൊള്ളാവുന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ ലോകത്തിന് നൽകിയ നല്ല പാഠങ്ങൾ, അവൻ ലോകത്തിന് സമ്മാനിച്ച അനുഗ്രഹീതമായ വാക്കുകൾ, അതിനെ മനസ്സിലാക്കുവാനും ആ അരുമനാഥനെ അനുകരിക്കുവാനും നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീർന്നു. അതുകൊണ്ട് ശരിയായ ദിശയിൽ ഈ അനുകരണത്തെ തിരിച്ചുവിടുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവീകമായ വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയങ്ങളിലുള്ള താല്പര്യമുണ്ടാകുവാൻ കർത്താവ് കൃപ നൽകട്ടെ. മാത്രമല്ല, രണ്ടാമത് ഈ പ്രായത്തിലുള്ള ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് തെറ്റായ ആഗ്രഹങ്ങളാണ്. ഒന്ന് അനുകരണമാണെങ്കിൽ രണ്ടാമത് തെറ്റായ ആഗ്രഹമാണ്. എന്തൊക്കെയോ ആകണമെന്നുള്ളൊരാഗ്രഹം ഈ കൗമാര പ്രായത്തിൽ, ഈ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയോ ആകണം, ഒന്നും ആയിട്ടില്ല, എവിടെയും എത്തിയിട്ടില്ല, പക്ഷേ അപ്പോൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ ആകണം, എന്തൊക്കെയോ നേടിയെടുക്കണം. അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കുന്നത് അവർ തന്നെ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് പലരും ഈ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത്. കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന മാതാപിതാക്കളോട് പറയുകയാണ്, എനിക്ക് ഇന്ന കമ്പനിയുടെ മൊബൈൽ വേണം. അപ്പോൾ അത് വളരെ വാശി പിടിക്കുക. അവർ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. ഒരു പിതാവ് എന്നോട് കരഞ്ഞു പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് തുച്ഛമായ ശമ്പളമേ ഉള്ളൂ, ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്, പക്ഷേ എൻ്റെ മകൻ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ്, അവനൊരു പുതിയ ബൈക്ക് വേണം. അതിൻ്റെ വില കേട്ടാൽ ഞെട്ടും, 450,000 രൂപ വിലയുള്ളതാണ്. അത് മാത്രം മതി അവന്. അപ്പം ഈ ഇതൊക്കെ മേടിച്ചിട്ട് എന്തൊക്കെയോ ആകണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ദൈവം അവരെ മാന്യമായ നിലയിൽ മനോഹരമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നിട്ടും അവർക്ക് ഈ കാലഘട്ടത്തിൽ ഒരു തോന്നൽ വരികയാണ്, എനിക്ക് സൗന്ദര്യം പോരാ. നമുക്കറിയാം, ഇന്ന് മാർക്കറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് സൗന്ദര്യവർദ്ധന വസ്തുക്കളാണ്, കെമിക്കലുകളാണ്. ഈ കെമിക്കലൊക്കെ മേടിച്ചിട്ട് ആളുകൾ മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടി ഇതൊക്കെ തേച്ച് വികൃതമായ നിലയിലായിത്തീരുകയാണ്. നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തൊക്കെയോ ആകണമെന്നുള്ള ഒരാഗ്രഹമുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? എന്തിനും തയ്യാറാകുകയാണ്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് പത്രത്തിലൊരു വാർത്ത വന്നു. ഒരു 18 വയസ്സുള്ള ഒരു പയ്യൻ, ഈ 18 വയസ്സുള്ള മകൻ, അവന് പെട്ടെന്ന് പണക്കാരനാകണം എന്നുള്ള ആഗ്രഹം. അവൻ പല വഴികളും നോക്കി. അവന് പെട്ടെന്നാണ് അവൻ്റെ മനസ്സിൽ അവൻ്റെ ആ ചെറിയ ബുദ്ധിയിലൊരു കാര്യം വന്നത്, ഒരു ടാക്സി വിളിക്കാം. അവനൊരു ടാക്സി വിളിച്ചു. അവൻ ചില പ്ലാനിങ്ങൊക്കെ ചെയ്താണ് വിളിച്ചത്. ടാക്സി വിളിച്ചു, കുറേ ദൂരം ഒരു വനപ്രദേശം പോലെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് അവൻ ഈ ഡ്രൈവറെ കഴുത്തിൽ കയറ് ഞെരുക്കി അദ്ദേഹത്തെ കൊന്നിട്ട് വെളിയിലേക്ക് തള്ളി ഇവനീ വണ്ടി കൈക്കലാക്കി. അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എനിക്ക് പെട്ടെന്ന് പണക്കാരനാകണം.
അങ്ങനെയെങ്കിൽ ഈ വണ്ടി കൊണ്ടുപോകണം, എവിടെയെങ്കിലും വിൽക്കണം, അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കണം, വണ്ടിയുടെ മുതലാളിയാകും, പണം കിട്ടും. ഇതൊക്കെയാണ് അവൻ്റെ ചിന്ത. എത്രയോ തെറ്റായ ചിന്താഗതി. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം, പത്രത്തിൽ വന്ന വാർത്തയാ. അടുത്ത ദിവസം അവനെ പോലീസ് പിടിച്ചു. പോലീസ് അവനോട് ചോദിച്ചു, നീ എന്തിനാ ഇത് ചെയ്തത്? അവൻ പറഞ്ഞു, എനിക്ക് പണക്കാരനാകാൻ വേണ്ടി ചെയ്തതാ. നോക്കണേ, കുറുക്ക് വഴിയിലൂടെ അങ്ങനെ ആയിത്തീരാൻ വേണ്ടി 18-ാമത്തെ വയസ്സിൽ ആഗ്രഹിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇന്ന് ഇതുപോലെയുള്ള തെറ്റായ ആഗ്രഹം അനേക ജീവിതങ്ങളെ തകർത്ത് കളയുകയാണ്. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും നേടുവാനായിട്ട് കഴിയുകയില്ല. ബൈബിളിൽ പറയുകയാണ്, റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്. ഭാവിക്കരുത്, അത് ദോഷകരമായൊരു കാര്യമാണ്. നമുക്ക് സമയമാകുമ്പോൾ നമുക്ക് ദൈവം എല്ലാം തരും. ഇപ്പോൾ പഠിക്കുന്ന അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് ചെയ്യുക, അത് ശരിയായ നില നിവർത്തിക്കുക. സമയമാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം തരും. അതുകൊണ്ട് ഈ ഒരു തെറ്റായ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതിനെ വളർത്തിയെടുക്കരുത്, അതിനെ ഇല്ലാതാക്കണം. മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടാകണം, ദൈവത്തോടുള്ള ആഗ്രഹം, ദൈവീക വിഷയങ്ങളോടുള്ള ആഗ്രഹം. മാനുഷികമായി നേടണമെന്നുള്ളത് നമ്മളെക്കൊണ്ട് സാധ്യമല്ല. നമുക്ക് തരുന്നത് ദൈവമാണ്. ആ ദൈവം നമുക്ക് തക്ക സമയത്ത് ആവശ്യമുള്ളതൊക്കെ തരും. അവൻ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിക്കുവാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോടായിരിക്കട്ടെ, ആത്മീയമായതിനോടായിരിക്കട്ടെ. തെറ്റായ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രായമാണ് ഈ പ്രായമെന്ന് മനസ്സിലാക്കാൻ കഴിയും. 3-ാമതായിട്ട്, തെറ്റായ തീരുമാനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ യൗവന കാലഘട്ടമെന്ന് പറയും. തെറ്റായ തീരുമാനം, പല കാര്യങ്ങൾക്കും എടുത്തു ചാടുകയാണ്. അതുകൊണ്ട് എന്തെല്ലാം പരാജയങ്ങളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലത്ത് കലാലയങ്ങളെന്ന് പറയുന്നത് വിവിധങ്ങളായ ആശയങ്ങളിലൂടെയും കഴിവുകൾ തെളിയിക്കുന്നതിനും കലാലയങ്ങൾ തന്നെയായിരുന്നു. കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ആലയമായിരുന്നു. ഇന്ന് അത് കലാപശാലയായിട്ട് മാറിയിരിക്കുക, കലാപം നടക്കുന്നൊരു സ്ഥലമായിട്ട് ഇന്നത്തെ കലാലയങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. അതിനെടുത്തു ചാടുന്ന അനേക ആളുകൾ, പഠിക്കാനായിട്ട് വിട്ടിരിക്കുക, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിട്ടതാ കോളേജിലൊക്കെ. പക്ഷേ അവരവിടെ രാഷ്ട്രീയത്തിൻ്റെ പുറകെയും മറ്റു പലതിൻ്റെ പുറകെയും ലോകപരമായ കാര്യങ്ങളുടെയൊക്കെ പുറകെ പോയിട്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? തെറ്റായ തീരുമാനങ്ങളിലേക്ക്, അപകടങ്ങളിലേക്ക് പോവുകയാണ്. ഇങ്ങനെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോയി പോയി അതാണ് ലഹരി പോലെയുള്ള വസ്തുക്കളിലേക്ക് മനുഷ്യനെ വഴിതിരിച്ചു വിടുന്നത്. തെറ്റായ തീരുമാനങ്ങൾ എടുത്തു ചാട്ടമാണ്. കൂട്ടുകാർ കൂടി ആദ്യമായിട്ട് സിഗരറ്റൊക്കെ വലിച്ച്, പുകയൊക്കെ വലിച്ചിട്ട് കൂട്ടുകാരന് കൊടുക്കും, നീയൂടെ ഒന്ന് വലിച്ചു നോക്കാം. അവൻ ആദ്യമൊക്കെ പറയും, എനിക്ക് വേണ്ട. എന്നാൽ കൂട്ടുകാർ പറയും, അടേ നീയൊരു ഒരു പുരുഷനാണോ, നീ ഒരു ആണാണോ, നീ ഒന്ന് നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആ അഭിമാനം ഇങ്ങനെ തിളക്കുകയാണ്. അവൻ ചോദിച്ചു, നീ ഒരു പുരുഷനാണോ, പുരുഷനാണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി പുകവലി ആരംഭിക്കുക. അങ്ങനെ ചെറിയ ചെറിയ ലഹരിയിൽ ആരംഭിച്ച് ലഹരിയിൽ ഇന്ന് കൊഴിഞ്ഞു വീഴുന്ന ജീവിതങ്ങൾ. ഞാൻ അതാണ് ആദ്യം ഓർപ്പിച്ചത്, ഈ ആമ്പാറ്റകളെ പോലെ തീയുടെ അടുത്തേക്ക് പറന്നു വരികയാണ്. പക്ഷേ ആ തീയിലുള്ള അപകടം അവരറിയുന്നില്ല. ആ തീയുടെ അടുത്ത് വന്ന് അവരുടെ ചിറകുകൾ കരിഞ്ഞ് അവിടെ പിടഞ്ഞു വീണ് പകുതി വഴിയിൽ ജീവിതം അവസാനിക്കുക. എത്ര യുവത്വങ്ങളാണ് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത്! ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ, ധാരാളം പെൺകുട്ടികൾ ഇന്ന് ലഹരിക്ക്, ഓരോ ദിവസങ്ങളും പുതിയ പുതിയ ലഹരി വസ്തുക്കളാണ്. കഴിഞ്ഞ ദിവസം കണ്ടു, സ്റ്റാമ്പ് പോലെയുള്ള ഒരെണ്ണം നാക്കി വെച്ചിട്ട് ലഹരി. ഇന്നലെ വേറൊരെണ്ണം സോഷ്യൽ മീഡിയയിൽ കണ്ടു, വേറെ ഒരു ലഹരി വെളിയിൽ നിന്നൊക്കെ വരിക, ബാംഗ്ലൂർ പോലെയുള്ള. അതിൻ്റെ ഇതിൻ്റെ വിൽപ്പന നടത്തുന്നത് കൂടുതലും കുട്ടികളാണ്, കോളേജ് വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ വിൽപ്പനകൾ. ലഹരി മാഫിയ ഇന്ന് പിടിമുറുക്കിയിരിക്കുകയാണ്. ഒരു കാലത്ത് കേരളം കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വന്നത് ചില 16 വയസ്സ് മുതൽ കേരളം കുടിക്കുന്നു, കുറേ നാൾ കഴിഞ്ഞപ്പം 14 വയസ്സ് മുതൽ കേരളം കുടിക്കുന്നു, പിന്നെ 11 വയസ്സ് മുതൽ കേരളം കുടിക്കുന്നു, കഴിഞ്ഞ ദിവസം കണ്ടു 10 വയസ്സ് മുതൽ കേരളം കുടിക്കുന്നു. ലഹരിയിലേക്ക് ഒരു എടുത്തുചാട്ടം, ഒരു പോക്ക് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര അപകടകരമായ തെറ്റായ തീരുമാനമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ജീവിതം ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. 1976 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നജീമെന്നാണ്. പേപ്പറിൽ വന്നതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത്. ആ നജീമെന്ന് പറയുന്ന മനുഷ്യൻ 1976 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടി. അവൻ്റെ മാതാപിതാക്കൾ പാവപ്പെട്ടവരാ, ചായ വിറ്റ് ജീവിക്കുന്നവരാ. അവർ ഈ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരവരുടെ ഉണ്ടായിരുന്ന വസ്തു പണയപ്പെടുത്തി, അതുപോലെ അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ച് കിട്ടുന്നത് മുഴുവൻ മോനെ പഠിപ്പിക്കണം, ഡോക്ടറാക്കണം. അങ്ങനെ കൂട്ടുകാർ കൂടി
ആദ്യമൊക്കെ തമാശയ്ക്ക് ചെറിയ ചെറിയ പുകവലിയും ലഹരിയൊക്കെ തുടങ്ങി. പിന്നീട് വലിയ വലിയ ലഹരിക്ക് അടിമയായി, ഇഞ്ചക്ഷൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ലഹരി ഇഞ്ചക്ഷൻ ചെയ്യുക എന്നുള്ളത്. അതുവരെ അവൻ അങ്ങനെ പണമില്ലാതെ വന്ന് മോഷണം തുടങ്ങി, പല കാര്യങ്ങൾ തുടങ്ങി. ഞാനിങ്ങനെ പറയട്ടെ, മനോരമ പത്രത്തിൽ വന്നൊരു വാർത്തയാണ്, ആ നജീം എന്ന് പറയുന്ന ആ വ്യക്തി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇന്നൊരു ഭിക്ഷക്കാരനാണ്. MBBSന് അഡ്മിഷൻ മേടിച്ച് നല്ല നിലയിൽ വിജയം വരിച്ച് ഡോക്ടറായി ആളുകളെ ചികിത്സിക്കേണ്ട മനുഷ്യൻ ലഹരി അദ്ദേഹത്തെ ഒരു ഭിക്ഷക്കാരനായിട്ട് മാറ്റി. മലപ്പുറത്ത് ഇപ്പോഴും അദ്ദേഹം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അദ്ദേഹം ഭിക്ഷയാചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ അപകടകരമായ ജീവിതങ്ങളാണ് ലഹരിയിലൂടെ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ പറയട്ടെ, തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത്. ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ബൈബിൾ പറയുന്നത് ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ഈ ജീവിതം ദൈവം ദാനം തന്നതാണ്. തെറ്റായ തീരുമാനത്തിലൂടെ നശിപ്പിച്ച് കളയേണ്ട ഒരു ജീവിതമല്ല ദൈവം നമുക്ക്. അങ്ങനെയുള്ള തെറ്റായ തീരുമാനങ്ങൾ വരുമ്പോൾ നാം ആ തീരുമാനത്തിൽ നിന്ന് മാറുക, ശരിയായ ജീവിതത്തെ മനസ്സിലാക്കുക. എൻ്റെ ജീവിതത്തിൽ നിറവേറേണ്ടത് എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ദൈവഹിതമാണ്. അത് തിരിച്ചറിയാനായിട്ട് കഴിയണം. ഈ ജീവിതം ദൈവം നമുക്ക് തന്നത്, ജീവിതം ഒന്നേ ഉള്ളൂ, അത് വെറുതെ പാഴാക്കി കളയരുത്. ഈ ജീവിതം വളരെ വിലയേറിയ ജീവിതമാണ്. ഈ ജീവിതത്തിൻ്റെ വിലയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ് ഈ ജീവിതം. ആ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകരുത്. അങ്ങനെ ഓരോ തീരുമാനങ്ങളിലൊക്കെ പോയിട്ട് എത്രയെത്ര അപകടങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരമുള്ളതായിരിക്കണം. ദൈവീക ആലോചനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. നമുക്ക് ഈ ജീവിതം തന്ന ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ തെറ്റായ തീരുമാനങ്ങളുടെ അന്തിമ ഫലമെന്ന് പറയുന്നത് അപകടമാണ്. പഠനം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ എത്ര ജീവിതങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ഈ പ്രേമബന്ധങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. കോളേജുകളിൽ അതുപോലെയുള്ള ഈ കൗമാര പ്രായത്തിലുള്ളതാണ്, ഒരു ഫാഷനാണ് ഈ പ്രേമം. ഒരാൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് പ്രേമം, ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടിയോട് പ്രേമം. അവരങ്ങ് തീരുമാനിക്കുകയാണ്. അവർ തെറ്റായ കാര്യങ്ങൾ അവർ തന്നെ അങ്ങ് തീരുമാനിക്കും. മാതാപിതാക്കളുടെ ആലോചനയില്ലാതെ അവർ തന്നെ കാര്യങ്ങളെ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇങ്ങനെയൊക്കെ പ്രേമമൊക്കെ നടത്തി അവർ പഠിത്തം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ ഒളിച്ചോടിപ്പോയി വിവാഹത്തിൽ, പിന്നെ എത്രയോ ആൾ കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ജീവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല. എങ്ങനെയാണ് ജീവിക്കുന്നത്? വെറുതെയുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ജീവിക്കാം? ജീവിതം എന്ന് പറയുന്നത് വളരെ വിലയേറിയതാണ്. അങ്ങനെയുള്ള പ്രേമബന്ധങ്ങളിലൊക്കെ പോയി എത്രയോ കുഞ്ഞുങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾ വിട്ടിരിക്കുന്നത് പ്രേമിക്കാനാണോ, അല്ല പഠിക്കാനാ? നിങ്ങൾക്കൊരു വലിയ ജീവിതമുണ്ട്, അത് മനസ്സിലാക്കാൻ കഴിയണം. അതെല്ലാം കൃത്യസമയത്ത് ദൈവം നിറവേറ്റിത്തരും. ഈ പ്രേമം എന്ന വാക്ക് തന്നെ ഇന്ന് മനുഷ്യൻ ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. എന്താണ് ശരിയായ പ്രേമം? ഒരു ദൈവഭക്തൻ ഇങ്ങനെ പാടി, മഹൽ പ്രേമം പരലോക പിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. അതാണ് യഥാർത്ഥമായ പ്രേമം, യഥാർത്ഥമായ സ്നേഹം. എന്താണ് യഥാർത്ഥമായ പ്രേമം? പിതാവായ ദൈവം തൻ്റെ ഓമന പുത്രനെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥമായ പ്രേമം. അത് തിരിച്ചറിയാനായിട്ട് കഴിയണം. അത് തിരിച്ചറിയുന്നവന് തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് മാറുവാനായിട്ട് കഴിയും. സ്നേഹവാനായ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയണം. അതാണ് യഥാർത്ഥമായ പ്രേമം. ലോകത്തിൽ ഈ പ്രേമം തരുവാൻ ആർക്കും കഴിയുകയില്ല, ദൈവത്തിന് മാത്രം. ആ ദൈവം ആ സ്നേഹം നമ്മോട് കാണിച്ചത് കാൽവരിയിലെ ക്രൂശിലാണ്. യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത, യാതൊരു അകൃത്യവും ചെയ്തിട്ടില്ലാത്ത, യാതൊരു പാപവും തീണ്ടിയിട്ടില്ലാത്ത ദൈവപുത്രൻ, നാം പാപികളായിരിക്കെ, നാം തെറ്റായ തീരുമാനമെടുത്ത് നാം പാപത്തിൻ്റെ വഴിയിലൂടെ നടന്ന് നരകത്തിലേക്ക് പോകുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് പ്രകടിപ്പിച്ചു. അതാണ് മഹൽ പ്രേമം, ഏറ്റവും ഉന്നതമായ പ്രേമം. അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹം അത് അളവുകളില്ലാത്ത, അതിരുകളില്ലാത്ത നിത്യമായ സ്നേഹമാണ്. ലോകത്തിലെ മുഴുവൻ സ്നേഹം സ്വാർത്ഥതയുള്ള സ്നേഹമാകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അളവുകളില്ലാത്ത, നിബന്ധനകളില്ലാത്ത സ്വർഗീയ സ്നേഹം. അത് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ഈ യൗവനകാലം ഒരിക്കലും തകർത്ത് കളയരുത്, നശിപ്പിച്ച് കളയരുത്. ഈ ജീവിതം അവസാനിപ്പിക്കാനുള്ള, ആത്മഹത്യയിലൂടെയോ മറ്റു കാര്യങ്ങളിലൂടെയോ ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങളിലൂടെയോ തകർത്ത് കളയേണ്ട ഒരു ജീവിതമല്ല, മറിച്ച് വിലയേറിയ ഒരു ജീവിതം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്.
നിത്യനരകത്തിനായിട്ടല്ല, നിത്യജീവനായിട്ടുള്ള ജീവിതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ നിത്യജീവൻ്റെ അവകാശികളായിട്ട് ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവികമായ സ്നേഹത്തിൻ്റെ ഉടമകളായി ആ സ്നേഹത്തിൽ ആകൃഷ്ടരായി ദൈവത്തിലേക്ക് അടുക്കുവാൻ നമുക്ക് കഴിയണം. ആ സ്നേഹം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ സ്നേഹം മനസ്സിലാക്കാൻ കഴിയണം. ദൈവം നമുക്ക് തന്ന ഈ ചോരത്തെളുപ്പ്, ഈ യുവത്വം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. കേട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ.